എൻ്റെ പേര് നാഗപ്പൻ എന്നാണ്, എൻ്റെ വെള്ളാർ നാഗപ്പൻ എന്നാണ് എന്നെ ഇപ്പം ലോകം മുഴുക്കെ അറിയപ്പെടുന്നത്. ഇത് കുമ്പിൽ മരത്തിൽ നിർമ്മിച്ച വിശ്വരൂപമാണ്. ഞാനും എൻ്റെ കൂടെ മറ്റ് 8 ശില്പികളും കൂടെ ചേർന്നാണ് ഈ മനോഹരമായ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ശില്പം നിർമ്മിച്ചത് നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നടനായ മോഹൻലാൽ സാറിന് വേണ്ടിയാണ്. കുമ്പിൽ തടിയിൽ നിർമ്മിച്ച വിശ്വരൂപം എന്ന് പറയുന്നത് ലോകത്ത് ആദ്യത്തെ വിഗ്രഹമാണ്. ഇത്രയും വലിപ്പമുള്ള 12 ഹൈറ്റാണ് ഇതിൻ്റെ ഉയരം. ഇപ്പം സാധാരണ മറ്റ് വിശ്വരൂപത്തിനേക്കാൾ എൻ്റെ ഐഡിയയിൽ അതിൻ്റെ ഒരു വേറൊരു രീതിയിലാണ് ഈ വിശ്വരൂപം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ലോകം മുഴുക്ക ഇത് അറിഞ്ഞത്, അങ്ങനെയാണ് അങ്ങനെ വൈറലായത്. അങ്ങനെയാണ് കാരണം അങ്ങനെ ഒരു പവർ വന്നത്, പിന്നെ ഇതിൻ്റെ ഒരു മാറ്റം വരുത്തി നിർമ്മിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പവർ വന്നത്. അപ്പോൾ ലാൽ സാറിന് ഇത് ഭയങ്കരമായി ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. 4 മുമ്പ് ഞാൻ വിഗ്രഹം നിർമ്മിച്ചിരുന്നു, ഒരു വിശ്വരൂപം നിർമ്മിച്ചിരുന്നു. അപ്പോൾ ആ വിശ്വരൂപം ഇവിടെ നിർമ്മിച്ചപ്പോഴത്തേക്ക് അതും ഇതേപോലെ നല്ല എല്ലാ ആളുകളും അറിഞ്ഞതാണ്. ആ സമയത്ത് നമ്മുടെ ലാൽ സാറിൻ്റെ മായി ബന്ധപ്പെട്ട ആളുകളിവിടെ വരികയും അത് ലാൽ സാറിന് കൊടുക്കുമോ എന്ന് കേൾക്കുകയും ചെയ്തു. അങ്ങനെ ലാൽ സാറിന് ഞാൻ ആ വിഗ്രഹം നിർമ്മിച്ച് തീർത്ത് ഫിനിഷ് ചെയ്ത് നേരെ കൊണ്ടുവന്ന് ലാൽ സാറിൻ്റെ ചെന്നൈയിലുള്ള വസതിയിൽ കൊണ്ടുകൊടുത്തു. അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ 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 ഇഷ്ടപ്പെട്ടു. ഞങ്ങളത് ഈ പാർസലൊക്കെ പൊട്ടിച്ച് നേരെ അത് ഇവിടെ തുറന്ന് വെച്ചപ്പോൾ ലാൽ സാർ പറഞ്ഞു, ഇത് എന്താണെന്ന് കേട്ട്, മഹാ അത്ഭുതമാണ്, നിങ്ങളാണ് കലാകാരൻ, ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ ആദ്യമായി കാണുകയാണ്. അത്ര ഒരു നല്ലൊരു പെരുമാറ്റം ആണ് അദ്ദേഹം നമ്മുടെ അടുത്ത് കാണിച്ചത്. ഈ വിഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ 11 തലയാണ് ഈ വിശ്വരൂപത്തിന്. അപ്പോൾ ഈ ആ വിശ്വരൂപത്തിന് മഹാഭാരതത്തിൽ അർജുനന് കൃഷ്ണൻ ഗീതോപദേശം പറഞ്ഞു കൊടുക്കുമ്പം കാണിച്ചു കൊടുക്കുന്ന രംഗമാണ് ഈ വിശ്വരൂപ ദർശനം. നമ്മൾ ഈ വിഗ്രഹത്തിൽ ഏതാണ്ട് ചൂതുകളി മുതൽ ധർമ്മപുത്രർ സ്വർഗത്തേക്ക് പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായാണ് നമ്മളിതിലെല്ലാം കൊത്തിവെച്ചിട്ടുണ്ട്. ഏതാണ്ട് 400 പരം കഥാപാത്രങ്ങൾ ഈ വിശ്വരൂപത്തിൽ ഉണ്ട്. ലാൽ സാറുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഏറ്റവും നല്ല വിഗ്രഹമായിരിക്കും, ഏറ്റവും വലുതായിരിക്കണം. അങ്ങനെയാണ് ഞങ്ങളിത് ചെയ്തു തുടങ്ങിയത്. അങ്ങനെയാണ് കാരണം നമ്മളെ അതിൻ്റെ പ്രധാനപ്പെട്ട സനൽ സാറാണ്, ലാൽ സാറുമായി ബന്ധപ്പെട്ടെങ്കിൽ സനൽ സാറാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അദ്ദേഹമാണ് നമ്മളുമായി ബന്ധപ്പെടുത്തി ലാൽ സാറുമായി ബന്ധപ്പെടുത്തിയതെല്ലാം ഈ സനൽ സാറാണ്. അപ്പോൾ അദ്ദേഹം വന്ന് ആണ് ഇത് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു ഇത്. അങ്ങനെയാണ് ഞങ്ങളിത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വിഗ്രഹം എന്ന് പറയുന്നത് ഒരാളിൻ്റെ കഴിവല്ല, ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ആദ്യം ഈ 6 വിഗ്രഹമാണ് ഞങ്ങൾ കൊണ്ടുകൊടുത്തത്. അത് കണ്ടപ്പോൾ തന്നെ ലാൽ സാർ പറഞ്ഞത് ഇതിൻ്റെ മഹാത്ഭുതമാണ്, അത് പിന്നെ വാക്കുകളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നേരിട്ട് കാണുമ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ട്, എങ്ങനെയായിരിക്കും അത് പ്രതികരിക്കുന്നത്, അത്ര സന്തോഷവും അത്ര നമ്മളെ ബഹുമാനിച്ച് നമ്മളെ അഭിനന്ദിക്കുകയും ചെയ്യും എന്ന് നമുക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. നമുക്ക് ചന്ദ്രനത്തിൽ എങ്ങനെ പണി ചെയ്യാൻ പറ്റുമോ അതേപോലെ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ കഴിയും. കാരണം ഇതിപ്പോൾ ഇന്ത്യൻ ഏഷ്യയും തായ്ലാൻഡിൽ നിന്നാണ് ഈ വലിയ വലിയ മരങ്ങൾ വരുന്നത്. അവിടെ നിന്നാണ് ആ മരം കൊണ്ടാണ് നമ്മളിത് നിർമ്മിക്കുന്നത്. അപ്പോൾ വളരെ വളരെ കാലപ്പഴക്കം നിൽക്കുന്ന ഒരു തടിയാണ് ഈ കുമ്പിൾ മരം. അപ്പോൾ വെള്ളമില്ലാതെ വളരെ 100% കാതലിലാണ് ഞങ്ങളത് നിർമ്മിക്കുന്നത്. ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 മുനിമാരാണ്. കാരണം ഇഞ്ഞറ്റരിക്കുന്നത് ബൃഹസ്പതിയാണ്, ദേവഗുരുവാണ്. പിന്നെ നരസിംഹം, ഗണപതി, ശ്രീരാമൻ, ശിവൻ, വിഷ്ണു, കൃഷ്ണൻ, ഇന്ദ്രൻ, ഹനുമാൻ, ഗരുഡൻ, ശുക്രാചാര്യർ. അപ്പം ശുക്രാചാര്യർ എന്ന് വെച്ചാൽ അസുരന്മാരുടെ ഗുരുവാണ്. അങ്ങനെ ഈ 2 ഗുരുക്കന്മാരാണ് ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത. കാരണം അർജുനൻ്റെ ഗീതാപദേശം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് കൃഷ്ണൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ഭൂമിയിലെല്ലാം ഞാനാണ്, അത് മനുഷ്യനായാലും ദൈവമായാലും അസുരനായാലും എന്ന് വേണ്ട ഭൂമിയിലെല്ലാ ചരാചരങ്ങളും ഞാനാണ്. ആ രംഗമാണ് ഈ അർജുനന്. കാരണം അർജുനൻ യുദ്ധം മതിയാക്കുമ്പോഴത്തേക്ക് കൃഷ്ണൻ അർജുനെ യുദ്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ഗീതോപദേശം പറഞ്ഞു കൊടുത്താണ്. അപ്പോഴും പറയും, ഈ ഇത് ചെയ്യുന്നത് നിന്നെ വിട്ട് ചെയ്യിപ്പിക്കുന്ന ഞാനാണ്, ഈ ധർമ്മയുദ്ധമാണിത്. കാരണം സത്യം ജയിക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധമാണ്, കാരണം നിനക്കിതിലൊരു റോളൊന്നുമില്ല, ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഞാനാണ്. കഴിഞ്ഞതും ഇപ്പം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇനി കഴിയാൻ പോകുന്നതും എല്ലാം ചെയ്യിപ്പിക്കുന്നത് ഞാനാണ്. അപ്പോഴാണ് അർജുനെ ബോധ്യം വരുന്നത്, ഞാനിതിലൊന്നുമല്ല, ഇത് എന്നെ വിട്ട് ചെയ്യിപ്പിക്കുന്നത് ഈ കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണനാണ് ഇതിൻ്റെ പ്രധാന കഥാപാത്രം. ഇതിൻ്റെ പുരാണങ്ങൾ നമ്മളെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഇത് അറിയില്ല എന്നുള്ളതാണ്. കാരണം ഇത് വന്ന് കണ്ടിട്ട് യു ഇതെന്ത് രാവണൻ എന്നാണ് കേൾക്കുന്നത്. കാരണം അവർക്കത് അറിയില്ല, വലിയ ചന്ദ്രക്കുറിയൊക്കെ ഇട്ടാണ് വരുന്നത്, വന്നിട്ടാണ് ഇത് പറയുന്നത് രാവണൻ. അപ്പോൾ കാരണം അതിൻ്റെ മുഖഭാവം പോലും ഓരോ മുഖത്തിൻ്റെ ഭാവം പോലും അവർക്കറിയില്ല. പക്ഷേ ഹിന്ദുവാണ് എന്നാണ്, പക്ഷേ അവർക്കറിയില്ല. എന്നാൽ
ഈ ഇവിടെ വന്നിട്ടുണ്ട് മുസ്ലിം സ്ത്രീ പിന്നെ സ്ത്രീകൾ വന്നിട്ടുണ്ട് എന്ത് നല്ല അത് വിശ്വരൂപമല്ലേ എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ക്രിസ്ത്യാനികൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, അവരും പറഞ്ഞിട്ടുണ്ട് ഇത് മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപമല്ലേ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഹിന്ദുക്കളെ ആളുകൾക്ക് ഇത് അറിയില്ല. അവർ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയും ഇത് രാവണനല്ലേ എന്നാണ് കേൾക്കുന്നത്. ഞങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് മഹാഭാരതം എന്താണെന്ന് പറഞ്ഞതെന്ന് വളരെ നന്ദി എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ആളുകളും തിരിച്ചു ഇപ്പോഴും ഇറങ്ങി പോകുന്നത്. കാരണം നമുക്കിപ്പോൾ ഇത് തന്നെയാണ് കാരണം ഇപ്പം നമ്മളെ വരുന്നവർക്കെല്ലാം എന്താണ് മഹാഭാരതം അല്ലെങ്കിൽ എന്താണ് ഗീതാപദേശം എന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കുക. ക്ലാസ് എടുത്ത് ഇവിടെയാണ്. എൻ്റെ പിൻഗാമി എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ചെറുമകളാണ്. ചെറുമകൾ നല്ല ആർട്ടിസ്റ്റാണ്. എൻ്റെ രണ്ടാമത്തെ മകൻ ഇതിലെ നല്ല വർക്കറാണ്. അദ്ദേഹം ഗവൺമെൻറ് സർവീസിലാണെങ്കിലും ഇവിടെ വന്ന് ഞങ്ങൾ എന്നെ സഹായിക്കുന്നത് അദ്ദേഹമാണ്. അപ്പോൾ നല്ല വർക്കറാണ്. ലാൽ സാറും പറഞ്ഞ് നിനക്കാണ് ഗവൺമെൻറ് ഉദ്യോഗം അല്ല വലുത്, ഇതാണ് കല. അതെ, ഇതാണ് കല. ഇത് വിട്ടുകളയരുത്, അച്ഛൻ്റെ പിൻഗാമിയായിട്ട് നിൽക്കണം എന്ന് ലാൽ സാർ ഉപദേശം കൊടുത്തിട്ടുണ്ട് എൻ്റെ രണ്ടാമത്തെ മകൻ. പിന്നെ എൻ്റെ മകൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അതാണ് പിന്നെ ഭാര്യ ഹൗസ് വൈഫാണ്. അങ്ങനെയാണ് നമ്മളെ കുടുംബം. വലത് സൈഡിൽ പിന്നെ ദേവഗുരുവും ഇടത് സൈഡിൽ ശുക്രാചാര്യനാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. എന്നാൽ വലതുവശം നന്മയുടെയും ഇടതുവശം തിന്മയുടെയും ഇതാണ്. പക്ഷേ എന്നാലും ഈ ഗുരുക്കന്മാരിൽ എന്നുള്ളത് ബൃഹസ്പതിയെക്കാട്ടി ശക്തനാണ് ശുക്രാചാര്യർ എന്നുള്ളത്. കാരണം മരിച്ചു പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളൊരു തന്നെ മനുഷ്യൻ. പക്ഷേ അദ്ദേഹം അത് ചെയ്യില്ല. ഇപ്പം ബൃഹസ്പതിയെക്കാട്ടി കഴിവുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ നമ്മളത് ചെയ്തിരിക്കണത് പിന്നെ തിന്മയായതുകൊണ്ട് ശുക്രാചാര്യരുടെ ഇടത് സൈഡിലേക്കും പിന്നെ നമ്മൾ വലത് സൈഡിൽ നന്മയുടെ പ്രതീകമായ ബൃഹസ്പതിയെ വലത് സൈഡിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലെ, ഭൂമിയിലെല്ലാ ചരാചരത്തിൻ്റെയും അംശമാണ് വിശ്വരൂപം. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ വിശ്വരൂപത്തിൻ്റെ പ്രത്യേകത. തൂതുകളി മുതൽ ഞങ്ങൾ ഈ വക്സലാക്ഷേപം മറ്റേ കർണവധം പിന്നെ ഭീഷ്മരുടെ ചരശയ്യ ആൾ ഇവിടെ വരുമ്പം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ കണ്ടൊക്കെ തീരാത്ത സാധനങ്ങളാണ്. ഞങ്ങളിത് കാണാനുള്ള സമയമില്ല അതുകൊണ്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഗീത എന്താണ്, മഹാഭാരതം എന്താണ്, വിശ്വരൂപം എന്താണ് എന്ന് ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷം, വളരെ നന്മ വരട്ടെ, ദൈവമില്ല നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ പോണത്. ഞങ്ങൾ ലിംഗ ബുക്ക് ചെയ്ത് വിളിച്ചിട്ടുണ്ട്. അപ്പം നമ്മളതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുക്കും. അവർ അപ്പോഴേ എന്നാ വന്നാൽ അവരിഞ്ഞ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പിന്നെ ഇത് അവാർഡിൻ്റെ കമ്മിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് അവാർഡ് ഇങ്ങനെ ഇവിടെ വെച്ച് ഇങ്ങനെ ഡയറക്ടർ പറയണം ഇവിടെ വെച്ച് അവാർഡ് തരുമെന്ന് പറയണം. പക്ഷേ ഇത് 1 വർഷം അവിടെ വെക്കേണ്ടി വരും ഡൽഹിയിൽ. അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വെക്കാൻ കഴിയും. കാരണം ലാൽ സാറിൻ്റെ പിന്നെ വീട്ടിൽ കൊണ്ടുപോകേണ്ട സാധനമാണ്. അവിടെ കൊണ്ടുവന്ന് ഡൽഹിയിൽ കൊണ്ട് 1 വർഷം വയ്ക്കാൻ കഴിയില്ല. കാരണം ഇതുവരെയും വരാത്ത ഒരു ഇത് എൻ്റെ മനസ്സിലുണ്ട്. അത് ചെയ്യണമെന്നാണ് അടുത്ത എൻ്റെ ആഗ്രഹം. ആ പ്രോജക്റ്റ് ഇപ്പോൾ തലച്ചോറിൽ അങ്ങനെ ഇരിക്കുകയാണ്. അത് നമ്മളിപ്പോൾ തുടങ്ങും അതിൻ്റെ ആരംഭം. ഈ വിഗ്രഹം ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഇവിടെ വന്ന് കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണണം. ഈ ചാനൽ പ്രക്ഷേപണം ചെയ്യുന്ന ആ പരിപാടി കാണുമ്പോഴത്തേക്ക് ഈ മഹാവിഗ്രഹം നിങ്ങൾക്ക് കാണാൻ കഴിയും. കൈകൊണ്ട് നിർമ്മിച്ചൊരു വിഗ്രഹമാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനലിനെ കാണുകയും അവർക്ക് അഭിനന്ദനം അറിയിക്കുകയും ചെയ്യണം.